അപ്പം നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയും ബോട്ടിൽ ക്രാഫ്റ്റും ആയിട്ടാണ്, ഒരു ആൻറ്റിക് ലുക്ക് കിട്ടണം ബോട്ടിൽ ക്രാഫ്റ്റും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് എങ്ങനെ നോക്കിയാലോ? അപ്പം ഞാനിതിവിടെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. അപ്പം ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കങ്ങനെ നോക്കാം. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ബോട്ടിൽ നമ്മൾ നന്നായി ഉണക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട മെയിൻ സംഭവം, ഈ ബോട്ടിൽ ക്രാഫ്റ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഈർക്കിളാണ്. അപ്പോൾ ഈർക്കിൾ നമ്മൾ, ഞാനിത് ഒരേ ലെങ്ത്തിൽ ഈർക്കിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 8 പീസാണ് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബോട്ടിലുമ്പോൾ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈർക്കിളുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് സ്റ്റെമ്പ് വേണം. അപ്പോൾ സ്റ്റെമ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈർക്കിൾ തന്നെ എടുത്തിട്ട്, നീളത്തിലുള്ളൊരു ഈർക്കിളെടുത്തിട്ട് അത് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റെമ്പ് വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെമ്പ് വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ഈർക്കിളിൻ്റെ ഏറ്റവും തിന്നായിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണം നമ്മൾ അപ്പുറം ഇപ്പുറം വെച്ചുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുമ്മ കൂടി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചുകൊടുക്കും. ഏറ്റവും തിന്നായിട്ടുള്ള ഭാഗമാകുമ്പോൾ നമുക്ക് വളയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ അപ്പുറം ഇപ്പുറം ഒക്കെ വെച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മറ്റേ ഫ്ലവർ ഉണ്ടാക്കിയ പോലെ തന്നെ ഈർക്കിളൊക്കെ ഞാൻ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ചെറിയ പൂവായിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് ഭാഗത്തും ചെറിയ കുഞ്ഞു ഫ്ലവർ വെച്ചുകൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ ഈർക്കിളെടുക്കണം. വേറെ ഈർക്കിളെടുത്തിട്ട് നമ്മൾ ആ ഭാഗത്തായിട്ട് ഈ ഫ്ലവറിൻ്റെ അടിയിലായിട്ട് നമ്മൾ വീണ്ടും ഈർക്കിൾ തന്നെ വെച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ നീളത്തിലുള്ള ഈർക്കിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബോട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഈർക്കിളും കൂടി എടുക്കണം. അതും കൂടി നമുക്ക് അവിടെ ജോയിൻ്റ് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ബോട്ടിലിമ ഈർക്കിളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ബോട്ടിലിമ പെയിൻ്റ് അടിക്കണം. അപ്പോൾ പെയിൻറ്റിന് വേണ്ടി ഞാൻ അവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ സ്പോഞ്ച് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടിയും ബ്രഷ് ആവും നല്ലത്, കാരണം ഈർക്കിളിൻ്റെ സൈഡ് ഭാഗത്തും ഒക്കെ നമ്മൾ സ്പോഞ്ചിനെക്കാട്ടി നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്യണമാവും നല്ലത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ബോട്ടിലിമ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി നമുക്ക് ബോട്ടിലിമേ ബ്ലാക്ക് കളർ പെയിൻറ്റ് മൊത്തം അടിച്ച് കഴിഞ്ഞിട്ട് കാണാം.
അപ്പം നമ്മളിപ്പോൾ ഇതാ ബോട്ടിലിന് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട് നല്ല സുന്ദരനാക്കിയിട്ടുണ്ട് ബോട്ടിലിനെ. ഇനി നമുക്ക് വേണ്ടത് വേറൊരു മെയിൻ സംഭവമാണ്. അതെന്താ നോക്കിയാലോ, അപ്പം നമ്മൾ ഈ ബോട്ടിൽ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടണമല്ലോ. അപ്പം ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോണത് ഇവിടെ ഫസ്റ്റ് ഞാൻ മെറ്റാലിക് കോപ്പറാണ് യൂസ് ചെയ്യണത്. അപ്പം മെറ്റാലിക് കോപ്പർ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ കയ്യുമ്പ തന്നെ എടുത്തിട്ടാണ് ടച്ച് ചെയ്യണത്. പിന്നെ ഞാൻ കുറച്ച് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടച്ച് ചെയ്യാം. അപ്പം നമ്മളൊരു ആൻറ്റിക് ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ബോട്ടിലിന് പേൾ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പേൾ കളറായിട്ടുള്ള ഗോൾഡൻ കളറാണ്. അപ്പം ഗോൾഡൻ കളർ നമ്മൾ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇരുക്കിൾ വെച്ചിട്ടുള്ള ഭാഗത്ത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഫ്ലവറുള്ള ഭാഗത്തും എല്ലാ ഭാഗത്തും ഇരുക്കിൾ വെച്ചിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഗോൾഡൻ കളർ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പം നോക്കിയാലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുമലൊക്കെ ഗോൾഡൻ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ധർമ്മകോളാണ്. അപ്പോൾ ധർമ്മകോള് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയുമ്പോൾ നടുവിലായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ ബോട്ടിൽ നല്ല ആൻറ്റിക് ലുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മളെ ബോട്ടിലായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ടുതന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.